ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ. ഉന്നക്കായ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഉന്നക്കായ്ക്കകത്ത് മുട്ട വെച്ചുണ്ടാക്കുന്നുണ്ട്, മറ്റേത് നമ്മൾ തേങ്ങാ പീര വെച്ചിട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടുപ്പിലൊരു പാത്രം വെക്കുക. നമുക്ക് എന്നിട്ട് അതിനകത്ത് ആവി വന്നു കഴിയുമ്പം നമുക്ക് ഏത്തയ്ക്ക പുഴുങ്ങാൻ വെക്കാം. ആവി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 4 മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്കിപ്പം നോക്കാം, ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഏത്തയ്ക്ക അതിനകത്ത് പുഴുങ്ങാൻ വെക്കാം. ഉണ്ടോ, ആവി വരുന്നുണ്ട്. ആവി വരുമ്പോൾ നമുക്ക് ഏത്തയ്ക്ക, ഞാനിവിടെ 4 ഏത്തയ്ക്കയാണ് എടുത്തേക്കുന്നത്. ആ 4 ഏത്തയ്ക്ക ഞാൻ ഇതിനകത്ത് വെച്ചു. ഒരു മീഡിയം സൈസുള്ള 4 ഏത്തയ്ക്ക. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഫുള്ളിൽ നമുക്ക് വെക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. മുട്ടയുടെ ഫില്ലിങ് ഉണ്ടല്ലോ, ഉണക്കിക്കകത്ത് മുട്ട ഫില്ലിങ് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എന്താ നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മുട്ട, ഒരു 1¼ ടേബിൾ സ്പൂൺ പഞ്ചസാര കുമിച്ചെടുക്കണേ. ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 3 ഏലക്ക, ചെറിയ ഏലക്കയാണെങ്കിൽ 3 ഏലക്ക നമ്മളങ്ങനെ അത്ര ഇടണം. എന്നിട്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ട, ഇപ്പോൾ ഞാൻ 1¼ ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3 ഏലക്കായും കൂടെ ഒരു മിക്സിയുടെ ഇതിനകത്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആ മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ട് വരാം. 10 മിനിറ്റായി, നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ടിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള തേങ്ങാപ്പീരയുടെയും മുട്ടയുടെയൊക്കെ മിക്സ്ചറ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടയുടെ മിക്സിൻ്റെയാണ്. അപ്പം അതിന് മുമ്പ് ഈ നെയ്യിലോട്ട് ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നമുക്ക് വറക്കാം. നമുക്ക് ആദ്യം ഇച്ചിരി കിസ്മിസ് ഇടാം. കുറച്ചിട്ടാൽ മതി, കുറച്ച് കിസ്മിസ് ഇട്ടാൽ മതി. നമ്മൾ തീയ മീഡിയത്തിലോട്ട് മാറ്റാം. മീഡിയത്തിൽ എപ്പോഴും വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്നിട്ട് സോട്ട് ചെയ്ത് അതിൻ്റെ പുറകെ നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കാഷ്യൂ നട്ടും കുറച്ച് മതി. കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് മുമ്പേ നമ്മൾ 1½ ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3 ചെറിയ ഏലക്കായും ഒരു മുട്ടയും കൂടെ അടിച്ച മിശ്രിതം ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇളക്കി പൊരിക്കുക. ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ഒഴിക്കാം. ഒന്നോ രണ്ടോ ഇഷ്ടമുള്ള അത്രയും നെയ്യ് ഒഴിക്കാം. 2 മതി, അതിൽ കൂടുതൽ വേണ്ട. അതിലേക്ക് നമ്മൾ നേരത്തെ പോലെ തന്നെ ഇച്ചിരി കിസ്മിസും അണ്ടിപ്പരിപ്പും ഇടുക. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഈ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ പൊടിച്ചിട്ടിടാം. കിസ്മിസും കുറച്ച് കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ തേങ്ങയുടെ ഫില്ലിങ് ഉണ്ടാക്കുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നുകിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏലക്കായും, ഒരു 2 ഏലക്ക മതി, 2 ഏലക്കായും തേങ്ങാപ്പീര, തേങ്ങാപ്പീര എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് തേങ്ങാപ്പീര,
കപ്പ് തേങ്ങാപ്പീര നമ്മളത് നമ്മൾ ചിറകും വെച്ചിട്ട് വലുതായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക തേങ്ങാപ്പീര. അതൊരു മുക്കാൽ കപ്പ് അത് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ട് അത് ക്രഷ് ചെയ്താണ് ഇത്. അതൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പം ഞാൻ എന്താ ചെയ്ത് വെച്ചേക്കെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് അതിനകത്തൊരു 2 വലിയ ഏലക്ക ഇട്ടിട്ട് അത് പൊടിച്ചതാണിത്. കാര്യം ഏലക്ക പൊടി ഇല്ലാഞ്ഞുകൊണ്ട് പഞ്ചസാരക്കകത്തിട്ട് ഏലക്ക പൊടിച്ചു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇത് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ പഴ ഇച്ചിരി പഴുത്തതായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണിനെ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും 2 ഏലക്കായും കൂടെ പൊടിച്ചതാണിത്. ഇതും കൂടി ഇതിനകത്തോട്ടിട്ടേ, ഈ തേങ്ങയ്ക്കകത്തോട്ടിട്ടു. ഇനി അതെല്ലാം കൂടെ സോർട്ട് ചെയ്യുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും ഒന്ന് നല്ലതായിട്ട് സോർട്ട് ചെയ്യുക. നമ്മൾ അവസാനം ഇത്തിരി വെള്ളം ഇതിനകത്ത് ഒഴിക്കുക 1 ടേബിൾ സ്പൂണ്. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഡ്രൈ പോലെ ആയിപ്പോ, അത് കാരണം നമ്മൾ ഒരു ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പഞ്ചസാര ഇടുന്നതുകൊണ്ട് ഇതിങ്ങനെ ഹാർഡായിട്ട് പോകാൻ സാധ്യതയുണ്ട്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കും തേങ്ങ, അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ ഇച്ചിരി കഴിയുമ്പം ഹാർഡായി പോകും. നല്ലതായിട്ട് സോർട്ട് ചെയ്യുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ലതായിട്ട് സോർട്ട് ചെയ്താൽ മതി. ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നാന്ന് വെച്ചാൽ മുമ്പേ 2 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചെടുത്തായിരുന്നല്ലോ, അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ എനിക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ വേണം തോന്നി. അത് കാരണം ഒരു ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ഇടുവാണ് മധുരത്തിന് വേണ്ടി. 1 ടേബിൾ സ്പൂൺ കുമിച്ച് ഇത് ഇളക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കാൻ പോവാണ്. അത് ജസ്റ്റ് ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നിർത്തുക. ആ പഴം പുഴുങ്ങിയതില്ലേ, അതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് വെളി വെക്കാം. എന്നിട്ട് അതിനകത്തൊരു നാരുണ്ട്, അപ്പോൾ ആ നാര് നമുക്ക് റിമൂവ് ചെയ്യണം. നല്ല ചൂടായിട്ടിരിക്കുകയാണ് പഴം. എടുത്ത് വെളിയിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കൊരു നാരുണ്ട്, ആ നാര് നമുക്ക് കളയണം. ഒന്ന് ചൂടാ ആറിക്കോട്ടെ, ആറിയിട്ട് നമുക്ക് നാര് കളഞ്ഞിട്ട് അത് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കണം. പാറട്ടെ, നമുക്കിതിൻ്റെ തൊലി കളയാവേ. അപ്പം നമ്മളിതിൻ്റെ തൊലി എല്ലാത്തിനെയും കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ആറട്ടെ. ആറി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ നടുക്കത്തെ ആ നാര് കളയാം. നാര് ഓരോന്നിൻ്റെ നാര് കളയാം. നടുവേന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. നടുക്കത്തെ ആ നാര് ഇങ്ങനെ അങ്ങ് എടുത്ത് കളയാം. നമ്മൾ എല്ലാത്തിൻ്റെയും നാര് കളയുക കേട്ടോ. നമ്മൾ ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം നല്ലതായിട്ട് സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്ത് നല്ലൊരു പാകത്തിന് അത് എത്തിക്കണം. കൈ കൊണ്ട് സ്മാഷ് ചെയ്താൽ മതി, ഉള്ളതിനകത്ത് മിക്സ് ആവണം. ഏത്തയ്ക്ക നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് അതിൻ്റെ ഷേപ്പിലാക്കാം ഓരോന്നോരോന്ന്. അപ്പം നമ്മൾ ആദ്യം കാണിച്ചു തരാം. ആദ്യം നമ്മൾ കയ്യിൽ 2 എണ്ണ തേക്കുക. എണ്ണ തേച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ബോള് പോലെ കുറച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഉരുട്ടുക. ഉരുട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തുക. പരത്തിയിട്ട് നമുക്കൊരു ഇത്തിരി ഒരു സ്പൂൺ എന്നുള്ള കണക്കിന് അതിനകത്ത് വെക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ ആ ഫില്ലിങ്ങിനകത്ത് വെക്കാൻ പറ്റും, ഫില്ലിങ് വെക്കാൻ പറ്റുന്ന അത്രേ തരാം. നമ്മുടെ ഓരോരുത്തരുടെ എടുക്കുന്നതിനനുസരിച്ചാണ്. വെച്ചിട്ട് നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്യുക. കൊടുക്കുക.
ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തെടുക്കുക. നമ്മൾ എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ 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 ചെയ്യാം. അപ്പോൾ ആ ഷേപ്പാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇങ്ങനെ ഇത് നല്ലതായിട്ട് ക്ലോസ് ചെയ്യണേ. ഇത് നല്ലതായിട്ട് ക്ലോസ് ചെയ്യണേ. നമ്മളിങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി. ഇനി നമുക്കിതുപോലെ എല്ലാം ഉണ്ടാക്കണം. അപ്പം നമുക്ക് അടുത്ത മുട്ടയുടെയും കൂടെ നോക്കാം. ആദ്യം എണ്ണ എടുക്കുക. എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ തേക്കുക. അടുത്ത ബോൾ എടുക്കുക. നല്ലതായിട്ട് ഇങ്ങനെ വെക്കുക. ഒരു ഏകദേശം ഒരു ഇച്ചിരി വലുതായിട്ട് ഈ ഫില്ലിങ് അകത്ത് വെക്കണം. ആ പാകത്തിന് വെക്കുക. വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ ഫില്ലിങ് എടുക്കുക. ഇട്ടിട്ട് ഇത് മുമ്പേ നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ഇതെങ്ങനെ അകത്തോട്ട് ഇച്ചിരി അമക്കി കൊടുത്തിട്ട് ഈ അറ്റം രണ്ടും കൂടെ ക്ലോസ് ചെയ്യുക. അറ്റം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ അറ്റം രണ്ടറ്റവും കൂടെ നമ്മൾ നല്ലതായിട്ട് ജോയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ സംഭവം. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ഷേപ്പ് കിട്ടണമല്ലോ. രണ്ടാമത്തെ ആയി ഇത് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വറുത്ത് പോരാ. തീ മീഡിയത്തിൽ വെച്ചാൽ മതി. മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്ത് പോരാം. വലുതായിട്ട് കളർ മാറേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. കാര്യം ഇതെല്ലാം വെന്തതാണല്ലോ. അകത്തുള്ളത് വെളിയിലുള്ളതെല്ലാം വെന്തതല്ല. ആയിട്ടുണ്ട്, ഒന്ന് മൂത്തിട്ടുണ്ട്. അത്രയും മതി. കളറ് ഏകദേശം ഈ ഒരു കളറ് മൂത്ത കളറ് അടുത്ത് നമുക്കിടാതെ ഇതുപോലെ ചെറിയ പാത്രമാണെങ്കിൽ രണ്ടെണ്ണം വെച്ച് ഇടാൻ പറ്റത്തുള്ളൂ. അല്ല ഇപ്പം വലിയ പാത്രമൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നാലെണ്ണം ഒക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കാം. എപ്പോഴും തീ എപ്പോഴും മീഡിയത്തിൽ വെക്കുന്നതാണ് നല്ലത്. ഫസ്റ്റത്തെ ഉന്നക്കയാണ് ഇപ്പം ഇത്. ഇതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉന്നക്കയുടെ നമ്മൾ വറുത്ത് കഴിയും. ഉന്നക്ക വറുത്ത് കഴിയും. എന്നിട്ട് ഞാനത് പ്ലേറ്റിലാക്കിയിട്ട് കാണിക്കാം. അപ്പം നമുക്ക് മൊത്തത്തിൽ 11 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. 4 പഴം വെച്ച് ചെയ്തപ്പം 11 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. അത് പ്ലേറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് കാണാം. എല്ലാം ഉന്നക്കയും ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്ത് വെക്കാം.